നമുക്ക് മറ്റൊരു വാർത്തയുള്ളത്, അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു പരാതി കൂടി ലഭിച്ചിരിക്കുന്നു. നടി സോണിയ മൽഹാറാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. യുവനടൻ അതിക്രമം നടത്തിയെന്ന് വ്യക്തമാക്കിയാണ് ഈ പരാതി. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലിയോട് നേരിട്ടും മറ്റു ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോഗ്രിയോട് ഫോണിലും പരാതിക്കാരി ആശയവിനിമയവും നടത്തി. ഇമെയിലായാണ് പരാതി സമർപ്പിച്ചത്. വി വി വിനോദിന്റെ റിപ്പോർട്ട്. അതെ, മൊഴി കൊടുത്തിട്ടുണ്ട്. ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുകയും ആരാണോ അതിൽ പ്രതിപട്ടികയിൽ വന്നത് അവരുടെ പേര് വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെ, കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് രണ്ട് ഐ പി എസ് ഓഫീസേഴ്സ് അവർ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്തിരുന്നു. പൂങ്കുഴലി മാഡം, മറ്റേ ഐശ്വര്യ ഡോഗ്ര മാം, ഒരാളെ നേരിട്ട് കണ്ടു. പൂങ്കുഴലി മാമിനെ നേരിട്ട് കണ്ടു സംസാരിച്ചു. ഐശ്വര്യ ഡോഗ്ര മാഡം വിളിച്ചു. അപ്പം മെയിൽ ഐ ഡി അയച്ചു തന്നു. അതിനകത്തേക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അപ്ലോഡ് ചെയ്തതിനു ശേഷം സൈറ്റിൽ അവർ കണ്ടില്ലേ, അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു വെരിഫിക്കേഷന്. അപ്പൊ ആഫ്റ്റർ മെയിലിംഗ് ഐ വിൽ സെൻഡ് എ സ്ക്രീൻഷോട്ട്. അതിന്റെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാം അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് താങ്ക്സ് അയച്ചു. പിന്നെ എപ്പോ വേണോ ഏത് കാര്യത്തിനായാലും ഇതൊരു, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ചെയ്തു വിട്ടു പോവാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഇനിമേലുണ്ടെങ്കിൽ, അതായത് ഒരു സേഫ്റ്റി സോണാണ് അവർ തുടങ്ങി വെക്കുന്നത്. അവരെന്താ 2013 നടന്ന 2013 നടന്ന ഒരു ഇൻസിഡന്റ് എന്തുകൊണ്ട് ഇപ്പൊ റൈസ് ചെയ്തു എന്നും അതിനെല്ലാം ഞാൻ കൃത്യമായ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ പലരും പറയുന്നുണ്ടല്ലോ. അതെ, ഫോണിൽ ഒരുപാട് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മാഡമായിട്ടും മറ്റേ മാഡം ഇന്നലെ പൂങ്കുഴലി മാഡം ഇന്നലെ സംസാരിച്ചിരുന്നു ഫോണിൽ, ഇന്നാണ് നേരിട്ട് കണ്ടത്. അതിൽ തന്നെ ഒരു യുവനടന്റെ കാര്യം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹാസ്യ നടൻ മരിച്ചുപോയ ഒരു ഹാസ്യ നടന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു ഡയറക്ടർ അത് സോണിയോടല്ല മറ്റൊരാളിനോട് മോശമായി പെരുമാറിയ കാര്യം പറഞ്ഞിരുന്നു. ഈ പേരുകളെല്ലാം പറഞ്ഞിരുന്നു. അതെ അതെ, പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, അതിൽ ചില ആക്ഷേപങ്ങൾ വരുന്നത് ചില പേരുകൾ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ചില സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നീട് ആ ആളല്ല, അതായത് പലരും ഊഹിക്കുന്നുണ്ട് അതാണെന്നോ അല്ലെന്നോ സോണിയ പറഞ്ഞില്ല, തള്ളി പറഞ്ഞില്ല. പക്ഷേ ചില പേരുകളല്ല എന്ന് പറഞ്ഞത് പണം വാങ്ങിയാണ്, അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോയി എന്നുള്ള ആരോപണം വരുന്നുണ്ട്. ആരോപണം ഞാനും കണ്ടിരുന്നു. ഇപ്പൊ തെറ്റായ കുറെ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളല്ല എന്ന് പറഞ്ഞു, വേറെ കയറി പിടിക്കാൻ വന്നവനെ അടിച്ചുവിട്ടു. ഇങ്ങനെ എന്തിനാണ് പടച്ചുവിടുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു ഓൺലൈൻ, ഞാൻ പ്രമുഖ ചാനലിന് കൊടുത്തത് ആരും വളച്ചിട്ടില്ല. പ്രമുഖ ചാനൽ അതിന്റെ അന്തസ് കാണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. ആരും പറഞ്ഞ വാക്കിന് ഇതാക്കില്ല. പക്ഷെ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത സാധനം ഇന്ന ആളാണോ ഇന്ന ആളാണോ എന്ന് അവർ കൂടുതൽ ചോദിക്കുമ്പോ അല്ല ആണെന്ന് പറഞ്ഞാലും പ്രമുഖ എന്നുള്ള പേര് ചാനൽ പറയുമ്പോഴും ഇപ്പൊ ഈ പ്രമുഖ ചാനൽ ഏതാണെന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഫോക്കസ് ടി വിക്കാണെന്ന് തോന്നുന്നു അവരോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന ആളാണോ എന്ന് എടുത്തു ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്ര ചോദിച്ചാലും എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എല്ലാ വലിയ ചാനലിൽ ചോദിച്ചിട്ട് ഞാൻ പേര് റിവീൽ ചെയ്യാത്ത തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ആണോ ആണോ നിങ്ങൾ ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയുള്ളൂ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും ഇന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അല്ല, പക്ഷേ നിങ്ങൾ വീണ്ടും മറ്റൊരാളുടെ പേരും ചോദിച്ചാലും ഞാൻ അല്ലാന്ന് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും എന്ന് പറയുന്നിടത്ത് ഇന്ന ആളുടെ പേരും അല്ല എന്ന് പറയുന്നത് രണ്ടും പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്ന ആളാണോ അല്ല എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണുമ്പം അവരത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകന് ആള് പറയുന്നു. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് യൂട്യൂബേഴ്സ് പല ആളുകളും അത് അയച്ചു തരും, ഞാൻ നോക്കുന്നില്ല. അപ്പൊ അയക്കുന്നത് ഇതാണ്, എന്തിനാണ് പണം? എനിക്ക് ഒരുപാട് ഓഡിയോസ് വരുന്നുണ്ട്, എനിക്ക് ഭീഷണികൾ വരുന്നുണ്ട്. ഒരു വലിയ നടന്റെ പേര് പറഞ്ഞിട്ട് അയാൾക്ക് വലിയ പിന്നെ ഇന്നൊരാൾ കാണാൻ വന്നു, അതൊരു യൂട്യൂബറായിട്ട് വന്നതാണ്. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ എന്നെ ബാധിക്കുമെങ്കിൽ പോലീസ് ഓഫീസേഴ്സിന് ഞാൻ നമ്പർ അത് ഭീഷണിയുടെ ഒരു സ്വര ഭീഷണിയല്ല, ഒരു നയത്തിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരാളുടെ വോയിസ് കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഇത് ആ മനുഷ്യനെ ഇതാക്കിയത്, അല്ലെങ്കിൽ സിമ്പൽ എല്ലാം കൊടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റായ ഒരു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിശ്വസിച്ചിരുന്നില്ല, നിങ്ങളൊരു വലിയ ചാരിറ്റി പ്രവർത്തകയായിട്ട് തെറ്റായ കാര്യങ്ങൾ പറയുന്നു, അതായത് സമൂഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നു, മാധ്യമങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്നു, ഇതേപോലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ കുറെ വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നാളെ കേസ് കൊടുത്തതിന്റെ പിൻബലമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണുകയും മാധ്യമങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഇപ്പൊ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ വലിയ നടൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഫാൻസ് കാണും. അപ്പൊ ഇവരൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഫാൻസിന്റേതായ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങോ ഏതെങ്കിലും തരത്തിൽ വന്നാൽ അങ്ങനെ എന്തെങ്കിലും കാണുന്നെങ്കിൽ കോട്ട് ചെയ്തിട്ട് അവരെ അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതായത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട്
പ്രതിസ്ഥാനത്തുള്ള ഒരു നടനാണ്. ആ നടനെ വെള്ളപൂശാൻ വേണ്ടി, അല്ലെങ്കിൽ ആ നടൻ തെറ്റ് ചെയ്തില്ല എന്ന നിലയ്ക്ക് പറഞ്ഞു എന്ന് പറയുന്നത്, അതെന്തെങ്കിലും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ അങ്ങനെ പറഞ്ഞത്? അത് വ്യക്തിപരമായിട്ട് അടുത്തറിയുന്ന ആളാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പേഴ്സണലി അറിയുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ പലതരത്തിലും നമ്മളത് പഠിക്കുമല്ലോ ഒരു വ്യക്തിയെ കുറിച്ച്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, വർഷങ്ങളായിട്ട് അവരോടൊപ്പം നിൽക്കുന്ന പല ആളുകളിലും പല രീതിയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്രൈമിൽ ഡയറക്റ്റ്ലി അയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ധൈര്യത്തോടെ പറയില്ല. അപ്പൊ കിട്ടിയിരിക്കുന്ന മുഴുവൻ ഭാഗത്തുനിന്ന് എല്ലാവരും ഒരേപോലെ വെള്ള പൂശുമെന്ന് എനിക്ക് അറിയില്ല. മേ ബി അതെന്റെ തെറ്റാണെങ്കിൽ നിരുപാധികം ഞാൻ മാധ്യമങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അത് ഇപ്പോഴും പറയുന്നുണ്ട്, അപ്പോഴും പറയുന്നുണ്ട്, അയാൾ തെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അത് കാരണം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത്, അവളോടൊപ്പം തന്നെയാണ്. നമ്മൾ വെറുതെ പറയുന്നല്ല, ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിന് ഏത് വലിയ കൊമ്പത്താണ് അവിടെ ഈ ആക്ഷേപം വരുന്നത്? മുൻവിധിയോടുകൂടി ഇപ്പോൾ അത് പലരും അങ്ങനെ ഒരു ആരോപണം പറയുന്നത് പണം വാങ്ങിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യം കിട്ടാൻ വേണ്ടി മുൻവിധിയോടുകൂടി അങ്ങനെ ഒരാളെ പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ആരോപണമാണ് വരുന്നത്. അത് ആരോപിക്കുന്നവർക്ക് ആരോപിക്കാനേ പറ്റുള്ളൂ. ഈ ഒരു വാർത്ത അദ്ദേഹം കണ്ടു കാണുമല്ലോ. ഈ നിമിഷം വരെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കാമല്ലോ ഫോണ്. ആർക്കു വേണോ പരിശോധിക്കാം. അങ്ങനെ ഒരു കോളോ അല്ലെങ്കിൽ ഒരു ബന്ധപ്പെടലോ ഒന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു, അങ്ങനെ ഒരു അങ്ങനത്തെ ബന്ധങ്ങളല്ല നമ്മൾ തമ്മിലുള്ളത്. അപ്പൊ എന്റെ ബോധ്യമാണ്, ആ ബോധ്യം തെറ്റാണെങ്കിൽ, അതുപോലെ ഒരുപാട് ബോധ്യമുള്ള ആളുകളുണ്ട്, ആ ബോധ്യം തെറ്റാണെങ്കിൽ നിരുപാധികം പൊതുസമൂഹത്തോട് മാപ്പ് പറയും. മീനു മിനുർന്ന് പറയുന്ന ഒരു അഭിനേത്രിയുടെ വെളിപ്പെടുത്തൽ വന്നു. അവര് അന്ന് തന്നെ പറയുന്നുണ്ട് ഈ ഗായത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം പറയുന്നു. ഗായത്രി അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോ ഈ പറയുന്ന താരങ്ങൾ, നടന്മാർ ഇവരെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ കള്ളം പറയുകയാണെന്നാണോ കരുതുന്നത്? ഈ താരങ്ങളൊക്കെ ഇപ്പൊ 2009 മുതൽ അറിയാവുന്ന ഒരു ഫേസ്ബുക്ക് പേജും കാര്യങ്ങളും, അദ്ദേഹം തന്നെ പറയുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചെന്ന്. അത് ഇന്ത്യയിൽ വാട്സപ്പ് അപ്പൊ വന്നിട്ടില്ല, അമേരിക്കയിലൊക്കെ ആയി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കോൺട്രഡിക്ഷൻ അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ പറയുന്ന കാര്യങ്ങളിൽ വർഷങ്ങൾ തെറ്റിപ്പോയതാണോ, സുതാര്യതാണോ, എംഎൽഎയുടെ പക്ഷവും നമ്മൾ കേൾക്കണമല്ലോ. അപ്പൊ ഇതൊക്കെ വെറുതെ ഒരു ആരോപണമാണോ? പിന്നെ ചില പെണ്ണുങ്ങളായാലും വന്ന് പറയുന്നതിലൊരു വൈരുദ്ധ്യം കിടക്കുമല്ലോ ഈ പറയുന്ന കാര്യങ്ങളിൽ. വൈരുദ്ധ്യം ചിലവർ ക്രിസ്റ്റൽ ക്ലിയർ, അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവർ പറയുന്ന കാര്യം ക്ലിയർ ആണോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കുന്നതാണോ എന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ. അവിശ്വസിക്കണോന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ആ സ്ത്രീക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, പിന്നെ എണ്ണം കുറെ കൂടുതൽ പറയുന്നുണ്ട്, ഒരുപാട് പ്രമുഖരുടെ പേര് പറയുന്നുണ്ട്. ഇത്രയും ആളുകളുമായിട്ട് അവർ ഏതൊക്കെ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുന്ന ഒരു കാര്യമാണ്. പരാതികൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇവർക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ളത് ഈ നടിമാരടക്കം നിരവധി പരാതികൾ ഉന്നയിക്കുന്നു. ഹാസ് നടന്മാരുണ്ട്, മരിച്ചുപോയ നടന്മാരുണ്ട്. ഇതിലൊക്കെ അന്വേഷണ വിധത്തിൽ പോകുമെന്നത് കാത്തിരുന്ന് കാണണം അല്ലേ? കൃഷ്ണന്തു മറ്റൊരു വാർത്ത.